മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന് ശേഷം എത്തിയ മന്ത്രി കെ ബി ഗണേഷ് കുമാർ തികച്ചും വ്യത്യസ്തമായ ഭരണമായിരുന്നു കാഴ്ചവെച്ചത് പലതരത്തിലുള്ള പുതിയ പരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ വകുപ്പിൽ കൊണ്ടുവരാൻ ഗണേഷ് കുമാർ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വ്യത്യസ്തമാർന്ന പരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിക്കും പുത്തനുണർവ് നൽകിയിരുന്നു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ വളരെ കർമ്മനിരതനായി നിൽക്കുന്ന ഒരു നേതാവ് എന്നാണ് പൊതുജനം അദ്ദേഹത്തെ വിലയിരുത്തിയിരുന്നത് അതുപോലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിലും അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിലും മന്ത്രി കെ ബി ഗണേഷ് കുമാർ കർമ്മനിരതനായിരുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ബോണസും ഉത്സവബത്തയും ഇല്ലാതെ വലയുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇരുട്ടടിയായിരുന്നു സാലറി ചലഞ്ച് എന്നാൽ ജീവനക്കാരിൽ നിന്ന് തുക പിടിക്കരുതെന്ന് ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ശമ്പളം ലഭിച്ചതിന് പിന്നാലെ തന്നെ വയനാടിനായുള്ള സാലറി ചലഞ്ചിൽ പങ്കാളികളാകണമെന്ന് മാനേജ്മെന്റ് ഉത്തരവിറക്കിയിരുന്നു ഇത് റദ്ദാക്കാനാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഗതാഗത മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഉത്തരവിറക്കിയതിന് പിന്നിലെ ദുരൂഹത അന്വേഷിക്കാൻ കെ എസ് ആർ ടി സി സി എം ഡിയോട് മന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു ജീവനക്കാർ സാലറി ചലഞ്ചിൽ പങ്കെടുക്കണമെന്ന് കെ എസ് ആർ ടി സി സി എം ഡി തന്നെയാണ് എന്നാൽ ഉത്തരവിറക്കിയത് ഇതേ സി എം ഡി അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അഞ്ച് ദിവസത്തിൽ കുറയാത്ത ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായിരുന്നു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നത് നിർബന്ധമല്ലെന്നാണ് ഇതിനായി പുറത്തിറക്കിയ കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നത് തുക ഈടാക്കാനായി സമ്മതപത്രം ജീവനക്കാരിൽ നിന്നും സ്വീകരിക്കും അഞ്ചു ദിവസത്തെ വേതനം സംഭാവന ചെയ്യുന്നവർക്ക് മൂന്ന് ഗഡുക്കളായി തുക നൽകാമെന്നാണ് ഉത്തരവിൽ പറയുന്നത് സി എം ഡിആർഎഫിലേക്ക് സംഭാവന നൽകുന്ന തുക സെപ്റ്റംബർ മാസത്തെ ശമ്പളം മുതൽ കുറവ് ചെയ്യും ജീവനക്കാർക്ക് പി എഫിൽ നിന്നും തുക അടയ്ക്കാമെന്നും നിർദ്ദേശമുണ്ട് സെപ്റ്റംബറിലെ ശമ്പളം അടുത്ത മാസമാണ് ലഭിക്കുക ഈ ശമ്പളത്തിൽ നിന്നാണ് പണം അടയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഒന്നര വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഓണത്തിന് ജീവനക്കാർക്ക് ഒറ്റ മുഴുവൻ ശമ്പളവും ലഭിച്ചത് മറ്റ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഓണത്തിന് ബോണസും ഉത്സവബദ്ധയും ഒക്കെ ലഭിക്കുമ്പോഴും ശമ്പളമെങ്കിലും ലഭിക്കുന്നുണ്ടല്ലോ എന്ന ആശ്വാസത്തിലിരിക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പോക്കറ്റ് എടുക്കുകയാണ് പുതിയ തീരുമാനത്തിലൂടെ എന്ന ആക്ഷേപമാണ് ഉയർന്നു കേൾക്കുന്നത് സമ്മതപത്രം നൽകിയവരിൽ നിന്ന് മാത്രമേ ശമ്പളം പിടിക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് പറഞ്ഞ മറ്റ് സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് അനൗദ്യോഗിക നിർബന്ധിത പിരിവാണ് ഫലത്തിൽ വന്നത് ഇത് തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർക്കും നേരിടേണ്ടി വരുമെന്നാണ് കരുതുന്നതും ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ദിവസത്തെ വേതനത്തിന് പകരം ഇഷ്ടമുള്ള തുക സംഭാവന ചെയ്യാനായി അവസരമില്ല ഇത് തന്നെയാണ് മറ്റു വകുപ്പ് ജീവനക്കാർക്കും നേരിടേണ്ടി വന്നത് ഇത്തവണ ഒന്നിച്ച് ശമ്പളം നൽകാൻ പാടുപെട്ടാണ് കെ എസ് ആർ ടി സി പണം കണ്ടെത്തിയത് ഓവർ ഡ്രാഫ്റ്റായി അൻപത് കോടി എടുക്കുകയും ഇന്ധന കമ്പനികൾക്ക് നൽകാതെ മാറ്റിവെച്ച തുകയും ചേർത്താണ് ഇത്തവണ ശമ്പളം ഒറ്റ നൽകിയത് എഴുപത്തിനാല് ദശാംശം എട്ട് കോടി രൂപയാണ് ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നത് ഓണത്തിന് ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന് ഉറപ്പ് പാലിക്കാനാണ് മാനേജ്മെന്റ് ഈ കടുങ്കൈ ചെയ്തിരിക്കുന്നത് ഒന്നര വർഷത്തിന് ശേഷമാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒറ്റ മുഴുവൻ ശമ്പളവും ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ രണ്ട് ഗഡുക്കളായാണ് ശമ്പളം നൽകുന്നത് ഇതുപോലും മുടക്കമില്ലാതെ നൽകാൻ കെ എസ് ആർ ടി സിക്ക് സാധിച്ചിരുന്നില്ല ഇത്തവണ ശമ്പളം മുടങ്ങിയാൽ പണിമുട കടക്കം നടത്താൻ ജീവനക്കാരുടെ സംഘടനകൾ തീരുമാനിച്ചിരുന്നു എന്തായാലും ആ പ്രതിസന്ധി ഒഴിവായിരിക്കുകയാണ് പൂർണ്ണ ശമ്പളം നൽകാൻ ബാങ്ക് കൺസോഷ്യത്തിൽ നിന്ന് ഒറ്റ തവണയായി നാനൂറ്റി അൻപത് കോടി കടമെടുത്ത് പ്രതിസന്ധി പരിഹരിക്കാൻ നീക്കം നടത്തിയെങ്കിലും അത് വിജയിച്ചിരുന്നില്ല പിന്നാലെ കേരള ബാങ്കിൽ നിന്ന് പണം കടമെടുക്കാൻ ശ്രമിച്ചെങ്കിലും വ്യവസ്ഥകൾ വെല്ലുവിളിയായി നിന്നു അധിക ധനസഹായത്തിനായി സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ പെൻഷൻകാർക്ക് കൊടുക്കാനുള്ള തുക മാത്രമാണ് ലഭിച്ചത് ഇതോടെയാണ് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാനും ഇന്ധന കമ്പനികൾക്ക് നൽകാനുള്ള പണം എടുക്കാനും കോർപ്പറേഷൻ നിർബന്ധിതമായത് അടുത്ത മാസം മുതൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് കരുതുന്നത് എന്നാൽ അതേസമയം ശമ്പളം ലഭിച്ചതിനു പിന്നാലെ വയനാടിനായുള്ള സാലറി ചലഞ്ചിൽ പങ്കാളികളാകണമെന്നും ജീവനക്കാരിൽ നിന്ന് തുക പിരിച്ചെടുക്കണമെന്നുമുള്ള നിർദ്ദേശം റദ്ദു ചെയ്യണമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയത് ജീവനക്കാർക്ക് ആശ്വാസം നൽകുന്നുണ്ട്